നമസ്കാരം. എണ്ണിത്തീർക്കുവാൻ കഴിയാത്ത അത്രയും കാഴ്ചകളാൽ സമ്പന്നമാണ് നമ്മുടെ തലസ്ഥാനം. ഞണ്ടുപാറയും ദ്രവ്യപാറയും അമ്പൂരിയും പിന്നെ കടലുകാണിപ്പാറയും പോലെ സഞ്ചാരികൾ വൈകി മാത്രം അറിഞ്ഞ നിരവധി ഇടങ്ങളും ഇവിടെയുണ്ട്. അതിലൊന്നാണ് മഠവൂർ പാറ. തിരുവനന്തപുരം നിവാസികൾക്ക് സുപരിചിതമായിരുന്ന ഇടമാണെങ്കിലും സഞ്ചാര ലോകത്തേക്ക് വളരെ വൈകി മാത്രം കാലെടുത്തു വെച്ച ഇടമാണ് മഠവൂർ പാറ. സാഹസിക സഞ്ചാരികൾക്ക് പാറക്കയറ്റവും പ്രകൃതി സ്നേഹികൾക്ക് പച്ചപ്പിന്റെ കിടിലൻ കാഴ്ചയും പിന്നെ വിശ്വാസികൾക്ക് ഗുഹാക്ഷേത്രവുമായി കാഴ്ചകൾ ഒരുപാടുണ്ട് ഇവിടെ. മഠവൂർ പാറയുടെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്കൊന്ന് പോകാം. തിരുവനന്തപുരത്ത് കുഞ്ഞൻ വീക്കെൻഡ് യാത്രകൾക്ക് പറ്റിയ ഇടങ്ങൾ ഒരുപാടുണ്ട്. മടുത്തിരിക്കുമ്പോൾ ഓടിപ്പോയി ഒരു മല കയറി കുറെ കാഴ്ചകൾ കണ്ട് പ്രകൃതിയോട് ചേർന്നിരിക്കുവാൻ പറ്റിയ ഇടങ്ങൾ. വെറുതെ യാത്രയല്ല, പ്രകൃതിയെ ആസ്വദിച്ചൊരു യാത്രയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുവാൻ പറ്റിയ ഒരിടമുണ്ട്, മഠവൂർ പാറ. തിരുവനന്തപുരത്തിൻ്റെ ഒരിക്കലും തീരാത്ത തിരക്കുകളിൽ നിന്നെല്ലാം മാറി യാത്ര പോകുവാൻ പറ്റിയ ഇടമാണ് മഠവൂർ പാറ. നഗരത്തിൻ്റെ തിരക്ക് ഒരു തരി പോലും ഇവിടെ കാണാനില്ല. പകരമുള്ളത് നല്ല പച്ചപ്പും പിന്നെ പാറയുമാണ്. പ്രകൃതിയുടെ നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണുവാനുള്ളത്. ഇല്ലിക്കൽ കല്ലും ഇലമ്പേരിയും അഞ്ചുരുളിയും അമ്മച്ചി കൊട്ടാരവും ഒക്കെ പോലെ തന്നെ മഠവൂർ പാറയും സോഷ്യൽ മീഡിയ വഴിയാണ് സഞ്ചാരികളിലേക്ക് എത്തിയത്. സഞ്ചാരികൾ പാറപ്പുറത്ത് വലിഞ്ഞു കയറി നിന്നെടുത്ത കാഴ്ചകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റായിരുന്നു. AD 850 നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നതാണ് മഠവൂർ പാറ ഗുഹാക്ഷേത്രം. സമുദ്രനിരപ്പിൽ നിന്നും 300 മുകളിൽ പടുകൂറ്റൻ പാറയുടെ മുകളിലായാണ് ഈ ക്ഷേത്രമുള്ളത്. ശ്രീകോവിലും ശിവലിംഗവും അടക്കം പൂർണ്ണമായും കരിങ്കൽ തുരന്നുണ്ടാക്കിയ ഈ ക്ഷേത്രം അപൂർവമായ ഒരു കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. പാറയിൽ കൊത്തിയ പടവുകൾ വഴിയാണ് ക്ഷേത്രത്തിലേക്ക് കടക്കേണ്ടത്. മഠവൂർ പാറയുടെ ഗുഹാക്ഷേത്രത്തിൽ ശിവനാണ് മുഖ്യപ്രതിഷ്ഠ. പാറയുടെ മുകളിൽ ഒരിക്കലും വറ്റാത്ത ഒരു തീർത്ഥം കാണാം. ഗംഗാതീർത്ഥം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. പൂർണ്ണമായും കല്ലു തീർന്നാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ തൂണുകളും വശങ്ങളിലുള്ള സുബ്രഹ്മണ്യന്റെയും ഗണപതിയുടെയും വിഗ്രഹങ്ങളും ശ്രീകോവിലും ഉള്ളിലെ പീഠവും ശിവലിംഗവും എല്ലാം പാറ തുറന്ന് മാത്രമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ചെങ്കോട്ടുകോണം ആശ്രമത്തിന്റെ കീഴിലാണ് ക്ഷേത്രം ഇന്ന് സംരക്ഷിക്കപ്പെടുന്നത്. മഠവൂർ പാറ ടൂറിസത്തിന്റെയും ഗുഹാക്ഷേത്രത്തിന്റെയും മൂന്നാംഘട്ട വികസന പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ആദ്യഘട്ടമെന്ന നിലയിൽ ഓപ്പൺ സ്റ്റേജ് ഗംഗാതീർത്ഥം വരെയുള്ള കൽപ്പടവ്, കഫ്റ്റീരിയ എന്നിവ പൂർത്തിയാക്കിയിരുന്നു. അടുത്ത ഘട്ടത്തിന്റെ ഭാഗമായി ഏറ്റെടുത്ത ഭൂമിയിലെ രണ്ടു പാറക്കുളങ്ങളാണ് ഇനി മഠവൂർ പാറയുടെ ആകർഷണമാകുവാൻ പോകുന്നത്. വലിയ പാറമടയിലെ ജലാശയത്തിൽ ബോട്ടിംഗ് സൗകര്യം, ചെറിയ ജലാശയത്തിൽ കുട്ടവഞ്ചി, ട്രക്കിംഗ് തുടങ്ങിയവ കൂടി സജ്ജമാകുന്നതോടെ മഠവൂർ പാറ വിനോദസഞ്ചാര രംഗത്ത് ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണ്. സൂര്യാസ്തമയ കാഴ്ചകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. തിരുവനന്തപുരം ശ്രീകാര്യത്തിൽ നിന്ന് പൗടിക്കോണം പോത്തൻകോട് റൂട്ട് 8 കിലോമീറ്റർ യാത്ര ചെയ്താൽ മഠവൂർ പാറയിലേക്കുള്ള വഴി കാണാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.